നമസ്കാരം, ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീലഗിരി കൂനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള റെയ്ഹാനയും അവരുടെ മോന്റെ ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാനതില് ഞാൻ നമ്മൾ ആ റെയ്ഹാനയുടെ കേസ് അവര് പോസ്റ്റ് ചെയ്ത സമയത്ത് അത് ഫേക്കാണോ, അതല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നൊരു അന്വേഷണം നടത്താം എന്ന നിലക്കാണ് നമ്മൾ പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരൊരു നായർ കുടുംബത്തിൽ ജനിച്ചതാണെന്നും ഇസ്ലാം മതത്തിലേക്ക് വന്നതാണ്, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ അവരുടെ ആ വീട്ടിന്റെ വാടക കൊടുത്തിട്ടില്ല, കുട്ടീന്റെ പഠന ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കതിലെന്തൊക്കെയോ ഒരു സംശയം തോന്നി. പല ആളുകളും അതിനെ ഒരു വർഗീയ രൂപത്തിലേക്കൊക്കെ അത് പരാമർശിക്കുന്നു എന്ന് കണ്ടപ്പോ അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അത് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 6-ാം തീയതി വൈകുന്നേരം അവർ പോസ്റ്റ് ചെയ്തപ്പോൾ 7-ാം തീയതി തന്നെ നമ്മൾ അവിടെ എത്തി ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്. അത് കൃത്യമായ അന്വേഷണം നമ്മൾ നടത്തിയിട്ടുണ്ട് അവിടുത്തെ പള്ളികളിലും, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കണ്ടു. അവരിപ്പോ ഞാൻ പോകുമ്പോൾ അവരെ കാണാൻ കഴിഞ്ഞത് അവിടെ ഒരു മിലിറ്ററി ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ പ്രദീപ് എന്ന് പറയുന്ന ആളുടെ സംരക്ഷണത്തിലായിരുന്നു ഞാൻ പോകുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല്, അവരെ വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ട് പ്രദീപിന്റെ കുട്ടി പഠിക്കുന്ന ആ സ്കൂളിലാണ് ഇവരുടെ മോൻ പഠിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് അവിടേക്ക് അവിടെയാണ് അവർ താമസിച്ചിരിക്കുന്നത്. കാരണം വാടക കൊടുത്താൽ അവർക്ക് വാടക വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി അവരെ കണ്ട് അതിനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാല്, നമ്മളിപ്പോ അവർക്ക് ഒരു വാഗ്ദാനം എന്നുള്ള നിലക്കല്ല, ഒരു ഉറപ്പ് കൊടുത്തു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അവരുടെ കുട്ടിയുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവർക്ക് ഒരു അവിടെ തന്നെ സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന ഒരു ഉറപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് കൊടുത്തത് എന്റെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ എല്ലാവരും കൂടി സഹകരിച്ചാൽ അത് ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ. ഇതിൽ പ്രധാനപ്പെട്ട ആ ഒരു പോസ്റ്റ് അന്ന് ഇടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ പേരില് ഒരു ഒരു തെറ്റിദ്ധാരണ വേണ്ട, അതിനൊരു ക്ലാരിഫിക്കേഷൻ തരിക എന്ന ഉദ്ദേശമുണ്ട്. പക്ഷെ പലരും ഇപ്പൊ വിളിച്ചിട്ട് അവരെ വിളിക്കുമ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല, അവരെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ സുലൈമ എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പർ അതിൽ ഉണ്ടായിരുന്നു, അതിൽ വിളിച്ചാൽ കിട്ടുന്നില്ല. ഫിറോസ് നിങ്ങളെ വിളിക്കുമ്പോഴും ചില നേരത്ത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. 10,000-ക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഈ കാര്യം അന്വേഷിച്ച് കോൾ ചെയ്യുന്നത്. ചിലര് അനാവശ്യമായ കോളാണ്, വെറുതെ വിളിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു പോകുന്നവരുണ്ട്. എന്നാൽ ജനുവിനായി വിളിക്കുന്ന ആളുകളുണ്ട്, പലർക്കും അവര് ഡൈവേഴ്സ് ആണോ ഞാൻ കെട്ടട്ടെ, വളരെ ആവശ്യമില്ലാത്ത കേസുകളൊക്കെയാണ് നിങ്ങള് വിളിച്ചു ചോദിക്കുന്നത്. അപ്പോ എന്താണെങ്കിലും കേൾക്കുന്ന ആളുകൾക്ക് മാനസികമായ ഒരു പ്രയാസം അതിലുണ്ടാവും. അതുപോലെ അവരൊരു ചെറിയ കുട്ടിയും കൊണ്ട് ജീവിക്കുന്നവരാണ്, അവർക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധികള് അവർക്കുണ്ട്. എനിക്കും ഇപ്പൊ എന്റെ ജോലി കാര്യങ്ങള്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴോ ഒക്കെ എനിക്കും ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. സുലൈമാൻ എന്ന് പറയുന്ന ആള് ഇവരെ സഹായിക്കണം എന്ന രീതിയിൽ അവരൊരു നമ്പർ കൊടുത്തണം. പക്ഷെ സുലൈമാനും ഇതുപോലെ കോള് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കോള് എടുത്തു കഴിഞ്ഞാല് അതിനോടൊപ്പം തന്നെ 10-ഓ 20-ഓ കോളുകൾ ഓൾറെഡി വെയിറ്റിംഗിൽ നിൽക്കുന്നൊരവസ്ഥ, രണ്ടോ ഉറങ്ങാതെ കോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ സുലൈമാനുകൾക്കും അദ്ദേഹത്തിന്റെ ജോലി കാര്യങ്ങൾ വരുമ്പോൾ അത് ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലക്കാണ് ഞാൻ പോയി അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മളിൽ ഇട്ടത്. അപ്പോ 100% സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള് നിങ്ങൾക്ക് അതൊരു മനസ്സിനകത്ത് നമ്മളൊരു നിയത്താണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം, അത് ശരിയാണെങ്കിൽ എന്നല്ല. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് 100% അർഹതപ്പെട്ട കേസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് വെറുതെ ഇതാക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്നത് അവരുടെ അക്കൗണ്ട് നമ്പർ തന്നെയാണ്, അതിലേക്ക് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയോ അല്ലെങ്കിൽ അതിനകത്ത് ഫേക്കാണോ എന്നുള്ള ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട. എന്താണെങ്കിലും നമ്മളെ വിശ്വസിച്ചു വന്ന, അതല്ലെങ്കിൽ അവർ വിശ്വസിച്ചു പോയ ഒരാൾ അവരെ കൈവിട്ടു, പക്ഷെ അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം ഒരിക്കലും അവരെ ചതിക്കില്ല. ആ വിശ്വാസത്തിന്റെ ആളാണ് ഞാനും. അപ്പൊ ആ നിലക്ക് നമ്മൾ എന്താണോ അല്ലെങ്കിൽ അവർ നമ്മളിൽ നിന്നും എന്താണോ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ ആ നിലക്ക് അവർക്ക് സേഫായിട്ട് അവരെ ആയുഷ്കാലത്തേക്ക് സംരക്ഷിക്കാവുന്ന, അവർക്ക് കൊടുക്കാവുന്ന ഒരു സംരക്ഷണം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് വിളിച്ചു കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഇത് ഇങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലാരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അനാവശ്യമായ ഞാൻ പറഞ്ഞില്ല, അപ്പോഴേ ഓരോരുത്തരും വിളിച്ചിട്ട് എന്നെ വിളിച്ച് ചോദിക്കലുണ്ട്, അവരോട് ചോദിക്കും ഞങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നൊക്കെ ഉള്ള ചോദ്യ കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇവിടെ അവര് കല്യാണം കഴിക്കാനാണെങ്കിൽ മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്താൽ മതി അവർക്ക്. അവരുടെ അവസ്ഥ അതല്ല,
അവര് ഇങ്ങനെ ഒരു സാമ്പത്തിക അവസ്ഥയും അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഇരിക്കാൻ വീടില്ല, കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട പോസ്റ്റിന് നമ്മള് മറിച്ച് ചോദിക്കേണ്ട മറുപടി ഇതല്ല, അവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് ചെയ്തു കൊടുക്കണം. നേരിട്ട് പോയിട്ട് കണ്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇന്നല്ല, ഞാൻ തിങ്കളാഴ്ച പോകുന്നുണ്ട്. തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നേരിട്ട് പോണവർക്ക് നേരിട്ട് പോയിട്ട് അവരെ സഹായിക്കാം. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർ ഒന്ന് കാത്തിരിക്കണം, അല്ലെങ്കിൽ സഹായിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് സഹായിക്കും. എന്താണെങ്കിലും നമ്മളത് ഏറ്റെടുത്ത് ശ്രമിക്കും. 100% അവരുടെ കാര്യങ്ങൾ നമ്മളത് ചെയ്തു കൊടുക്കും. അവരൊരിക്കലും ഇനി ഭാവിയിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് എല്ലാവരോടും തരാനുള്ളത്. സഹകരിച്ച ആളുകൾക്കൊക്കെ നന്ദി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.